Hi all, welcome back. Appo indha nammale oru 1 kg weight varuna tres leches cake inde recipe um adinte packing okke anto kaanikkunnathu. Appo namukku pettana thana edengeyana thayaarakka ennallonu nokkam. Video ilkku povunnathinu munpu ningal aadiyayittane ee channel kaanunnundengil subscribe cheyittillathavaraanengil onnu subscribe um kooda cheyane. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഈ കേക്ക് ചെയ്യുന്നത് 1 കപ്പ് മൈദ വെച്ചിട്ടാണ് ട്ടോ. അപ്പോൾ 1 കിലോഗ്രാമിന്റെ കേക്ക് ചെയ്യാൻ 1 കപ്പ് മൈദയും 4 മുട്ടയും വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു കേക്കിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നണ്ട് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡയും പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇതാ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബൗളിൽ പൊട്ടിച്ചു വെച്ചിട്ട് അതിലേക്കൊരു 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം മുട്ടയുടെ സ്മെല്ലൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 മൈദ ഒക്കെ വെച്ചിട്ടാണെങ്കിൽ 4 മുട്ട എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു അളവിൽ ചെയ്യുകയാണെങ്കിൽ 9 ഇഞ്ചിൻ്റെ ടിന്നിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 കിലോഗ്രാമിൻ്റെ കേക്ക് ഉണ്ടാവും 3 മിൽക്കൊക്കെ ഒഴിച്ച് വരുമ്പോൾ. അപ്പോൾ ഈ കേക്കിന് നമ്മൾ കൂടുതലായിട്ട് ക്രീം യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു മിൽക്കിലാണ് പിന്നെ അതിൻ്റെ വെയിറ്റൊക്കെ വരുന്നത്. ഇനി ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കിലേക്ക് സാധാരണ നമ്മൾ കേക്കിൽ യൂസ് ചെയ്യുന്ന അത്രയ്ക്ക് പഞ്ചസാര വേണ്ട കേട്ടോ. കാരണം നമ്മൾ 3 മിൽക്കിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേരുമ്പോൾ ഓവർ മധുരമായി പോവും. അപ്പോൾ നമ്മൾ ഒരേ അളവിലാണല്ലോ 3 മിൽക്കും എടുക്കുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കും ആ ഒരു അളവിൽ ഉണ്ടായാലേ ഉള്ള നല്ല ടേസ്റ്റ് ഉണ്ടാവും കേക്ക്. അപ്പോൾ കേക്കിൽ കുറച്ചൊരു മധുരം കുറക്കുക. അതായത് 1/2 കപ്പിലേക്ക് ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ സെയിം അളവിൽ തന്നെ പഞ്ചസാരയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ കേക്ക് ചെയ്യുന്നത് പോലെ പഞ്ചസാര പൊടിച്ചതൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും മധുരം കൂടി പോവും. അപ്പോൾ നമുക്ക് കേക്കിലൊരു മടുപ്പ് വരും കേട്ടോ. കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ നന്നായിട്ട് മുട്ടയും പഞ്ചസാരയും നല്ല ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ കട്ടിയായിട്ട് വരണം, നല്ല വൈറ്റ് കളറിലായിട്ട് വരണം. എന്നാലേ ഉള്ളൂ കേക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായാൽ മാത്രമുള്ളൂ നമ്മൾ ആ 3 മിൽക്ക് ഒഴിക്കുമ്പോൾ താഴേക്ക് ഇറങ്ങി പോവുക കേട്ടോ. അല്ലാതെ നമ്മൾ ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായാൽ. അപ്പോൾ കേക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ എടുക്കുന്ന സമയത്തിൽ ആരും ഒരു പിശുക്കും കാണിക്കേണ്ട, എന്നാലേ ഉള്ള കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതാ നമ്മളിവിടെ മുട്ടയും പഞ്ചസാരയൊക്കെ നല്ല ക്രീമി ആയുന്നത് വരെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നു വേണ്ട കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിലേക്കൊരു 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള പൊടി കുറേശ്ശെയായിട്ട് ഒന്നും കൂടെ അരിച്ചിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് പതുക്കെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ പതഞ്ഞ് പൊങ്ങിയതൊന്നും താഴ്ന്നു പോകാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ആദ്യം ഇട്ട് കൊടുത്തത് മിക്സായി വന്നതിന് ശേഷം വേണം കേട്ടോ പിന്നെ അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാൻ. അങ്ങനെ നമുക്ക് കുറേശ്ശെയായിട്ട് മുഴുവൻ പൊടിയും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡിയായി. ഇപ്പോൾ ഞാൻ മുഴുവൻ പൊടിയും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 9 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. കേക്ക് ടിന്നിൻ്റെ അടിയിലും സൈഡിലൊക്കെ ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം. ഇനി നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂറോ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാതെ വെക്കാം. ഞാനിവിടെ ഓവനിലല്ല കേട്ടോ ഇപ്പോൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു കടായി ഇതുപോലെ ചൂടാക്കിയിട്ടിട്ടുണ്ട്. അതിലൊരു സ്റ്റാൻഡും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്മേലാണ് നമ്മൾ കേക്കിൻ്റെ ഇറക്കി വെച്ചിട്ടുള്ളത്. ഇനി അടച്ച് വെച്ചിട്ട് നമുക്കിതൊരു 45-50 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ആവി നന്നായിട്ട് നിൽക്കുന്ന പാത്രം വേണം കേട്ടോ നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ. ഏത് പാത്രമായാലും ആവി നന്നായിട്ട് നിൽക്കണം, എന്നാലുള്ള കേക്ക് ആ ഒരു കറക്റ്റ് ടൈമിനുള്ളിൽ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതൊരു 50 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ കേക്ക് ബേക്കായി വന്നപ്പോൾ. അപ്പോൾ നമുക്ക് സ്ക്യൂർ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ അത് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എടുത്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ആ കേക്ക് ഇപ്പോൾ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു പീസ് എടുത്തു മാറ്റുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഈ ഒരു കേക്ക് സെറ്റ് ചെയ്യുന്ന ട്രേ ഇതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ 1 kg കറക്റ്റ് സൈസിലുള്ള ട്രേ. അതായത് 9 inch കേക്ക് ടീനിൽ ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിന് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ ഹൈറ്റ് വരുന്നത് ഒരു 2 inch ഒക്കെ ഹൈറ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ഇതാ ഇതിൽ ഇറക്കി വെക്കാനുള്ള ആ ഒരു പാകത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് 1 kg കേക്ക് ായിട്ട് കിട്ടും. അതുപോലെ നമ്മളിതിൽ ഒഴിക്കുന്ന ഈ 3 milk അളവും ആ ഒരു കറക്റ്റിൽ തന്നെയാണെങ്കിൽ നമുക്ക് 1 kg കേക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്കിതിൽ ഒഴിക്കാനുള്ള 3 milk റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 cup നല്ല തണുത്ത പാലെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 cup ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് കേട്ടോ. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 cup കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കേക്കിൻ്റെ മുകളിലേക്ക് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേക്കിൽ പിന്നെ നമ്മൾ ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. അപ്പോൾ നമ്മളിത് ഒഴിച്ച ഉടനെ തന്നെ ഇത് താഴേക്ക് ഇറങ്ങി പോകുന്നത് കണ്ടല്ലോ. അപ്പോൾ അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്നത് മിൽക്ക് മുഴുവനും ഇത് നന്നായിട്ട് വലിച്ചെടുക്കും. ഇതുപോലെ സൈഡിലൂടെയൊക്കെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളെന്താ ഇതുപോലെ ചെറിയൊരു കണ്ടെയ്നറിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ അതും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ അവർ എടുക്കുന്ന സമയത്ത് ക്രീമിൻ്റെ മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ബാക്കി ഫുള്ള് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ട്രസ് ലെച്ചസ് കേക്ക് എന്ന് പറയുന്നത് ഒരു പുഡിംഗ് മോഡൽ കേക്കാണല്ലോ. അതായത് നമ്മൾ സാധാരണ കേക്കിൻ്റെ പോലെ കട്ട് ചെയ്ത് എടുക്കുന്ന കേക്കല്ല. അപ്പോൾ ഈ ഒരു കേക്ക് ഇനി നമ്മൾ ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് കേട്ടോ ഒഴിച്ചു വെക്കുന്നത്. ഇനി ഞാൻ പിറ്റേ ദിവസം ഇതെടുക്കുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്താലും കൂടി ഉള്ളു കേട്ടോ ഇത് ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ കേക്ക് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അത് എടുക്കുന്നത്. ഇനി കേക്കിൻ്റെ മുകളിലായിട്ട് ഇതായത് പോലെ ഒന്ന് ക്രീം വെറുതെ ഒന്ന് നോസിലൊന്നും ഇല്ലാതെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള പിസ്താഷ്യൂ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് ഇതുപോലെ അടച്ചിട്ട് ഫ്രിഡ്ജിലേക്കൊന്ന് ഇത് ക്രീമൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അതിന് മുമ്പ് ഇതിൻ്റെ വെയിറ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ വെയിറ്റ് കണ്ടെയ്നറിൻ്റെ വെയിറ്റും കൂടെ കൂടിയിട്ടാണ് 1112 grams കേട്ടോ ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് വരുന്നത്.
പിന്നെ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ പേരും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു കേക്കിൽ നമുക്ക് മറ്റുള്ള രീതിയിലൊന്നും പേരെഴുതാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഫോണ്ടൻറ്റിൽ ഇതായതുപോലെ ഫോണ്ടൻ്റ് ഒന്ന് ഒരു പേസ് പരത്തിയിട്ട് അതിൽ ജെൽ കളറും ബ്രഷും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പേരെഴുതിയിട്ടുണ്ട് കേട്ടോ. അതല്ലാതെ നമ്മൾ എഡിബിൾ പേന വെച്ചിട്ടല്ല എഴുതിയത്. പേന ഉണ്ടായിരുന്നു, അതിലെ മഷി പെട്ടെന്ന് തന്നെ തീർന്നു പോകും കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു വേ ആണിത്, കളറിൽ ഇതുപോലെ ബ്രഷ് മുക്കിയിട്ട് എഴുതി കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു കണ്ടെയ്നറിൻ്റെ പ്രത്യേകത, അതായത് ഇതുപോലെ ഒരു ഹാൻഡിലും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ഹാങ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം പൊട്ടിച്ചാടൊന്നും ഇല്ല കേട്ടോ, അങ്ങനത്തെ പേടിയൊന്നും പേടിക്കണ്ട. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറിയേണ്ടവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മൾ ആ ഒരു ട്രേ മിൽക്ക് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും അതുപോലെ ഇത് കഴിക്കാനുള്ള ഒരു സ്പൂണും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.